Hello my dear friends, this is Vinci Joshi. Welcome to my channel. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഡിസീസ് കണ്ടീഷൻ ഡയബറ്റിസ് ഇൻസിപിഡസ്. ഓക്കെ, ഡയബറ്റിസ് ഇൻസിപിഡസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിഷ്യൻസി ഓഫ് ആന്റി ഡയൂറെറ്റിക് ഹോർമോൺ. ഈ ആന്റി ഡയൂറെറ്റിക് ഹോർമോൺ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ആന്റി ഡയൂറെറ്റിക് ഹോർമോൺ. ഈ ആന്റി ഡയൂറെറ്റിക് ഹോർമോണിന്റെ ഡെഫിഷ്യൻസി ആണ് ഡയബറ്റിസ് ഇൻസിപിഡസ്. ആന്റി ഡയൂറെറ്റിക് ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്താണ്? റീ അബ്സോർഷൻ ഓഫ് വാട്ടർ ആണ്. ഇൻ ഗ്ലോമർല ഫിൽട്രേറ്റിൽ റീ അബ്സോർഷൻ ഓഫ് വാട്ടർ ആണ് ആന്റി ഡയൂറെറ്റിക് ഹോർമോണിന്റെ ഫംഗ്ഷൻ. അപ്പോ ഡെഫിഷ്യൻസി ഓഫ് ആന്റി ഡയൂറെറ്റിക് ഹോർമോൺ എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് എക്സസ് ആയിട്ട് യൂറിൻ നഷ്ടപ്പെട്ടു പോകും, അതായത് വാട്ടറിന്റെ റീ അബ്സോർഷൻ നടക്കുന്നില്ല. ഓക്കെ, ഇതിന് മെയിനായിട്ട് കാരണം, കോസ് എന്ന് പറയുന്നത് ഡാമേജ് ടു ദ ഹൈപ്പോതലാമസ് അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതായത് എന്തെങ്കിലും ട്രോമ, പോസ്റ്റ് സർജറി, അതിനോടൊക്കെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് പ്രോബ്ലം, ഡാമേജ് വരുന്നത് കൊണ്ടാണ് ഈ ഡയബറ്റിസ് ഇൻസിപിഡസ് സാധാരണയായിട്ട് കാണുന്നത്. നമുക്കിതിന്റെ സയൻസ് ആൻഡ് സിംപ്റ്റംസിലേക്ക് പോകാം. മെയിനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു സയൻസ് ആൻഡ് സിംസും എക്സസീവ് യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുമ്പം പോളി യൂറിയ, എക്സസീവ് യൂറിൻ ഔട്ട്പുട്ട് ആണ്. അത് മെയിനായിട്ട് ഡൈലൂട്ടഡ് യൂറിൻ ആയിരിക്കും. ഡൈലൂട്ടഡ് യൂറിൻ എന്ന് പറയുമ്പം തന്നെ നമുക്ക് അടുത്ത പോയിന്റ് അത് കണക്ട് ചെയ്യാം, യൂറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറവായിരിക്കും. അപ്പം ഫസ്റ്റ് സയൻസ് ആൻഡ് സിംറ്റംസ് പോളി യൂറിയ ആണ്, അത് ഡൈലൂട്ടഡ് യൂറിൻ ആണ്. സോ സ്പെസിഫിക് ഗ്രാവിറ്റിയും കുറവായിരിക്കും. സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ നോർമൽ എത്രയാ? 1.005 to 1.03. അപ്പൊ ഇതിലും ലോ ആയിരിക്കും. പിന്നെ അടുത്ത സയൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാം. അതായത് നമുക്ക് യൂറിൻ ഔട്ട്പുട്ട് ഒത്തിരി കൂടുമ്പോൾ പേഷ്യന്റിന് ഡീഹൈഡ്രേറ്റ് ആയി. ഡീഹൈഡ്രേഷൻ ആണ് രണ്ടാമത്തെ സയൻസ് ആൻഡ് സിംറ്റം. ദെൻ ഡീഹൈഡ്രേഷന്റെ സയൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുമ്പം ഡ്രൈ മ്യൂക്കസ് മെംബ്രെയിൻ, സ്കിൻ ടർഗർ, പൂവർ സ്കിൻ ടർഗർ, പേഷ്യന്റ് ഫീൽ ഫറ്റി, വെയിറ്റ് ലോസ്, ഇതെല്ലാം ഉണ്ടാകും. പിന്നെ ഹെഡ് ഏക്ക് ഉണ്ടാവും, പേഷ്യന്റിന് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, റീ അബ്സോർഷൻ, വാട്ടർ റീ അബ്സോർഷൻ നടക്കാത്തതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, ഡിസിനസ് ഉണ്ടാവും. പിന്നെ ദെൻ പോളിഡിപ്സിയ, നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം നമ്മൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുമ്പം ശരീരത്തിൽ തേസ്റ്റ്, എക്സസീവ് തേസ്റ്റിനെയാണ് പോളിഡിപ്സിയ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ ഉണ്ടാകുന്നതാണ് പേഷ്യന് ഡിസിനസ് ഫീൽ ചെയ്യും, പേഷ്യന് തലകറക്കം ഉണ്ടാവും. ദെൻ ഹൈപ്പോടെൻഷൻ, മെയിനായിട്ട് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ ആണ് ഉണ്ടാകുന്നത്. പിന്നെ ടാക്കിക്കാർഡിയ, മനസ്സിലായല്ലോ. അപ്പോൾ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ ആണ് മെയിനായിട്ട് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യണം അവിടെ? ഓർത്തോസ്റ്റാറ്റിക് പ്രിക്കോഷൻ, അതായത് സേഫ്റ്റി, പേഷ്യന്റിന് തലകറങ്ങി വീഴാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സേഫ്റ്റി പ്രിക്കോഷൻസ് അവിടെ മെയിനായിട്ട് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ഒന്നും കൂടെ സയൻസ് ആൻഡ് സിംറ്റംസിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ പോളി യൂറിയ, പോളിഡിപ്സിയ, ഡീഹൈഡ്രേഷൻ, സയൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഡീഹൈഡ്രേഷൻ, പിന്നെ ടക്കിക്കാർഡിയ, ഹൈപ്പോടെൻഷൻ, ഡിസിനസ്, കോൺസ്റ്റിപ്പേഷൻ, മസിൽസ് വീക്ക്നെസ് ഉണ്ടാവും, ഹെഡ് ഏക്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റീസൺ എന്താ? ആന്റിഡയൂറെറ്റിക് ഹോർമോണിന്റെ കുറവ്. സോ മാനേജ്മെന്റ് എന്നാ? ഹോർമോൺ റീപ്ലേസ്മെന്റ്. ഹോർമോൺ റീപ്ലേസ്മെന്റ് വാസോപ്രസിൻ അല്ലെങ്കിൽ ഡെസ്മോപ്രസിൻ അസെറ്റേറ്റ് ഹോർമോൺ റീപ്ലേസ് ചെയ്യുകയാണ് ഇതിന്റെ മാനേജ്മെന്റ്. സോ നഴ്സിംഗ് മാനേജ്മെന്റിൽ വരുന്ന ഫസ്റ്റ് കാര്യമാണ് ഇൻടേക്ക് ഔട്ട്പുട്ട് സ്ട്രിക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. കാരണം നമ്മളൊരു മെഡിസിൻ കൊടുത്തു, അതിന്റെ എഫക്റ്റ് അറിയണമെങ്കിൽ ഇൻടേക്ക് ഔട്ട്പുട്ട് നോക്കുക. ആക്യുറേറ്റ് എമൗണ്ട് ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് മെഷർ ചെയ്യുക. സോ ക്ലിയർ. ദെൻ നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പേഷ്യന്റിന് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ ഉള്ളതുകൊണ്ട് പേഷ്യന്റ് വീഴാനുള്ള ഫോൾ, ചാൻസ് ടു ഫാൾ ഉണ്ട്. സോ സേഫ്റ്റി പ്രിക്കോഷൻസ്, അതായത് സൈഡ് റെയിൽസ് ഒക്കെ ഇടണം. നമ്മൾ ഏറ്റ് ബാത്റൂമിൽ പോകുമ്പോൾ ഹെൽപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ ഏറ്റിരുന്നിട്ട് ഒരു ഫ്യൂ സെക്കൻഡ്, ഫ്യൂ മിനിറ്റ്സ് ബെഡേൽ ഇരുന്ന് സ്റ്റേബിൾ ആയിട്ട് വേണം പേഷ്യന്റിനെ ഏൽപ്പിച്ച് ബാത്റൂമിൽ കൊണ്ടാൻ. അത്
Then, where a question, gloves related to a question, fluid. That is, the patient, fluid, excessive fluid, poor patient, fluid restriction, where no, when they are question, no fluid restriction. Patient, as much as possible, that is, the patient, when they are not, there is no fluid restriction. Clear, I love. ഇത്രയാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് പക്ഷേ ജസ്റ്റ് ആ കാര്യം ഒരു പോയിന്റ് മനസ്സിലാക്കി കാര്യം മനസ്സിലാക്കി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടോപ്പിക് ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ